ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ചരകസംഹിത സൂത്രസ്ഥാനം ആണ് നമ്മൾ എടുത്തു വരുന്നത്. ജംഗമങ്ങളും ഔഷധികളും, അതായത് ഔദ്ഭിദങ്ങളും പാർത്ഥിവങ്ങളുമായ ഔഷധങ്ങൾ, മൂന്നായി തിരിച്ചിട്ടുള്ള ഔഷധങ്ങൾ, അതിൽ ജംഗമം, പലതരം തേൻ, പാൽ, പിത്തം, വസ, മജ്ജ, രക്തം, മാംസം, മലം, മൂത്രം, ചർമ്മം, ബീജം, അസ്ഥി, സ്നായു, കൊമ്പ്, നഖം, ഖുര, കേശം, ലോമം, രോചനം, ഇവയെല്ലാം ജാന്തവങ്ങളാണ്. പാർത്ഥിവം കൊണ്ട് ഭൗമമായ ലോഹങ്ങളും ധാതുക്കളും ആണവ. സ്വർണം, പഞ്ചലോഹം, അവയുടെ മലം, സികതം മണൽ, സുധ മനശില, ആലം, മണി, ഗൈരികം, അഞ്ജനങ്ങൾ, ഇവയെല്ലാം ഖനിജങ്ങളാണ്. ഔദ്ഭിദം സസ്യജമാണ്. അവ നാലു തരമാണ്: വനസ്പതി, വിരുദ്ധ്, വാനസ്പതി. ഔഷധം പൂക്കളില്ലാതെ ഫലിക്കുന്നവയാണ് വനസ്പതി. വിരുദ്ധ് കുറ്റിച്ചെടികളും വള്ളികളുമാണ്. വാനസ്പത്യം പൂക്കളുണ്ടായി ഫലിക്കുന്നവയാണ്. ഔഷധി എന്നാൽ ഫലങ്ങൾ പാകമാകുമ്പോൾ നശിക്കുന്ന ചെടികളാണ്. വേര്, തൊലി, കാതൽ, കറ, സ്വരസം, പല്ലവം, ക്ഷാരം, ക്ഷീരം, ഫലം, പുഷ്പം, ഭസ്മം, തൈലം, മുള്ള്, പത്രം, മുകുളം, കാണ്ഡം, പ്രരോഹം എന്നിങ്ങനെ സസ്യത്തിൽ നിന്ന് കിട്ടുന്നവയെ ഔഷധമായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു സസ്യം എടുക്കുമ്പോൾ അതിൻ്റെ വേര്, അതിൻ്റെ തൊലി, അതിൻ്റെ കാതൽ, ചില മരത്തിൻ്റെ കാതൽ ഔഷധമാണ്. ഗ്രാഹ്യാംശം, ഒരൗഷധം പഠിക്കുമ്പോൾ അതിൻ്റെ ഗ്രാഹ്യാംശങ്ങൾ ഏതൊക്കെയാണ്? അത് വേര് ഗ്രാഹ്യാംശമാകാം, തൊലി ഗ്രാഹ്യാംശമാകാം, കാതൽ ഗ്രാഹ്യാംശമാകാം, കറ ഗ്രാഹ്യാംശമാകാം, സ്വരസം, പല്ലവം, ക്ഷാരം, ക്ഷീരം, ഫലം, പുഷ്പം, ഭസ്മം, തൈലം, മുള്ള്, ചില മരത്തിൻ്റെ മുള്ളുകൾ, പത്രം, അതുപോലെ മുകുളങ്ങൾ, കാണ്ഡം, അതിൻ്റെ പ്രരോഹം എന്നിങ്ങനെ സസ്യത്തിൽ നിന്ന് കിട്ടുന്നവയെ എല്ലാം ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 74. മൂലിന്യ ഷോഡശൗകാനം ഫലിന്യോ വിംശതി സ്മൃതാഹ മഹാസ്നേഹശ്ച ചത്വാരഹ പഞ്ചൈവ ലവണാനി ച അഷ്ടൗ മൂത്രാണി സംഖ്യാതന്യഷ്ടാവേവ വയംസി ച ശോധനാർത്ഥാശ്ച ഷട് വൃക്ഷാഃ പുനർവസൂനി ദർശിതാഃ യയേതന്വേത്തി സംയോക്തും വികാരേഷു സവേദവിത്. ഓരോന്നിനെയും പറയുകയാണ്. മൂലിന്യ ഷോഡശൗകാനം ഫലിന്യോ വിംശതി സ്മൃതാഃ മഹാസ്നേഹശ്ച ചത്വാരഃ പഞ്ചൈവ ലവണാനി ച അഷ്ടൗ മൂത്രാണി സംഖ്യാതന്യഷ്ടാവേവ
ഷട്ടാവേവ പയംസി ച ശോധനാർത്ഥാശ്ച ഷട് വൃക്ഷാഃ പുനർവസൂനി ദർശിതാഃ യേതൻവിത്തി സംയോക്തും വികാരിഷു സവേദവിത് മൂലിന്യഃ മൂലിനികൾ വേരുള്ളവ ഷോഡശ പതിനാറു വിധമാണ് ഫലിന്യഃ ഫലിനികൾ ഫലമുള്ളവ ഏകേ നവിംശതി ഏകോ നവിംശതി പത്തൊൻപതു വിധമാണ് സ്മൃതാഹ പറയപ്പെട്ടിട്ടുണ്ട് മൂലിന്യഃ ഷോഡശ ഫലിന്യഃ ഏകോന വിംശതി സ്മൃതാഹ മഹാസ്നേഹാഹ ച ചത്വാരഹ ലവണാനി ച പഞ്ചയേവ മൂത്രാണി അഷ്ടൗ പയാംസി ച അഷ്ടൗ ഏവ മൂലിനികൾ വേരുള്ളവ പതിനാറു വിധം ഫലിനികൾ ഫലമുള്ളവ പത്തൊൻപത് വിധം എന്ന് പറയപ്പെട്ടിട്ടുണ്ട് മഹാസ്നേഹങ്ങൾ നാല് വിധമാണ് ലവണങ്ങൾ ഉപ്പുവകകൾ കേവലം അഞ്ചു തരമാണ് മൂത്രം എട്ടെണ്ണമാണ് പാലും എട്ട് തന്നെ പാലും എട്ട് തന്നെയെന്ന് സംഖ്യാതാനി കണക്കാക്കപ്പെട്ടിരിക്കുന്നു പുനർവസൂ നിർദ്ദിശിതാഹ ശോധനാർത്ഥാഹ വൃക്ഷാഹ ച ഷഡ് യഹ ഏതാൻ വികാരേഷു സംയോക്തും വെത്തി സ വേദവിത് പുനർവസൂ നിർദ്ദിശിതാഹ ശോധനാർത്ഥാഹ വൃക്ഷാഹ ച ഷഡ് യഹ ഏതാൻ വികാരേഷു സംയോക്തും വെത്തി സഹ വേദവിത് പുനർവസുവിനാൽ ആത്രേയ പുനർവസു ചരകസംഹിത അദ്ദേഹത്തിനാൽ പറയപ്പെട്ടിട്ടുള്ളതാണ് പുനർവസുവിനാൽ പറയപ്പെട്ടിട്ടുള്ള ശോധനാർത്ഥാഹ ശോധനായുക്തങ്ങളായ വൃക്ഷാഹ ച വൃക്ഷമാവട്ടെ ഷട് ആറാണ് യഹ ഏതൊരു വൈദ്യൻ ഏതാൻ ഇവയുടെ വികാരേഷു സംയോക്തും രോഗത്തെ തിരിച്ചറിഞ്ഞ് ഈ ഔഷധങ്ങളെ പ്രയോഗിക്കുന്നത് അതിൻ്റെ പ്രയോഗത്തെ അറിയുന്നത് സംയോക്തും വെത്തി ഏതാൻ വികാരേഷു സംയോക്തും വെത്തി യഹ ഏതാൻ വികാരേഷു സംയോക്തും വെത്തി ഏതു വൈദ്യനാണ് ഏതാൻ ഇവയുടെ വികാരേഷു വികാരങ്ങളെ അറിഞ്ഞ് ഒരു രോഗത്തിൽ അതെങ്ങനെ പ്രവർത്തിക്കും രസം കൊണ്ട് വീര്യം കൊണ്ട് പ്രഭാവം കൊണ്ട് വിഭാഗം കൊണ്ട് എന്നൊക്കെ അറിഞ്ഞ് അതിൻ്റെ ശരിയായ പ്രയോഗത്തെ വേത്തി അറിയുന്നത് സഹ അയാൾ വേദവിത് ആയുർവേദജ്ഞനെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ വേരുകൾ ഔഷധകൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന പതിനാറ് സസ്യങ്ങളും ഫലങ്ങൾ ഉപയോഗിക്കുന്ന പത്തൊൻപത് സസ്യങ്ങളും പുനർവസു ആത്രേയനാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് മഹത്തായ നാല് എണ്ണവർഗങ്ങളും അഞ്ച് ഉപ്പുവകകളും എട്ട് തരം മൂത്രവും എട്ട് തരം പാലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശോധനാ ചികിത്സയ്ക്ക് ഉപയുക്തങ്ങളായ ആറ് തരം സസ്യങ്ങളും പറയപ്പെട്ടിട്ടുണ്ട് ഇവയെല്ലാം അറിയുന്നവനും രോഗചികിത്സയിൽ അവയുടെ ഉപയോഗമറിയുന്നവനും ആയുർവേദ അഭിജ്ഞനാണ് ആയുർവേദ ദീപിക നമുക്ക് നോക്കാം മൂലികളുടെ വേരുകൾ
ചികിത്സയിൽ അതീവ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ ഫലിനികളുടെ പഴങ്ങളും ശക്തിയുള്ളവയാണ്. നെയ്യ്, എണ്ണ, വസ, മജ്ജ എന്നിങ്ങനെ നാല് തരം മഹാസ്നേഹങ്ങളുണ്ട്. നാല് എണ്ണവർഗങ്ങൾ പശുവിൽ നിന്ന്, ആടിൽ നിന്ന്, ഒട്ടകത്തിൽ നിന്ന്, എരുമയിൽ നിന്ന് ഒക്കെ തുടങ്ങി അവയുടെയൊക്കെ പാല് ഉറകൂട്ടി നെയ്യെടുക്കും. അതെല്ലാം നെയ്യ് വർഗമാണ്. അപ്പം നെയ്യ് സ്നേഹമാണ്. പല കായും എള്ള്, കടല, തേങ്ങ അങ്ങനെയുള്ള ഫലങ്ങളും വിത്തുകളും ആട്ടിയാൽ എണ്ണ കിട്ടും. ചില മരങ്ങളുടെ തടിയിൽ നിന്ന് എണ്ണ കിട്ടും. അങ്ങനെയുള്ള എണ്ണവർഗങ്ങൾ എണ്ണ എന്നറിയപ്പെടും. ജീവികളിൽ നിന്ന് അതിൻ്റെ വസ ഉരുക്കിയെടുക്കും, മജ്ജ ഉരുക്കിയെടുക്കും. നാല് തരം എണ്ണവർഗങ്ങളും ആയുർവേദം വളരെ പൗരാണിക കാലം മുതൽ ചികിത്സാർത്ഥം ഉപയോഗിക്കുന്നുണ്ട്. പുനർവസു ആത്രയനാൽ നാല് തരത്തിലുള്ള എണ്ണകളെയും മഹാസ്നേഹങ്ങൾ എന്ന പേരിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ കൊഴുപ്പിൻ്റെ കാഠിന്യമാണ് അവയെ മഹാസ്നേഹങ്ങളെന്ന് പറയാൻ കാരണം. പാലിലും മാംസത്തിലും കൊഴുപ്പുണ്ടെങ്കിലും ഈ എണ്ണ പോലെ പൂർണ്ണമായി കൊഴുപ്പല്ല. അവയിലെ കൊഴുപ്പിൻ്റെ അളവ് പരിമിത പരിമാണത്തിലാണ്. ഉപ്പുകൾ പലതാണെങ്കിലും അഞ്ചെണ്ണത്തെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. വിമാനസ്ഥാനം 8:41 അവ അഞ്ചും പറഞ്ഞിട്ടുണ്ട്. ആ അഞ്ച് തരം ഉപ്പുകളാണ് ഉത്തമമെന്ന് കൊണ്ട് തന്നെയാണ് അവ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മൂത്രവും പാലുമെല്ലാം. അവയെല്ലാം ഇത്തരത്തിലുള്ളതാണ്. നമുക്ക് 77 ശ്ലോകത്തിലേക്ക് കടക്കാം. ഹസ്തിദന്തി ഹൈമവതി ശ്യാമാ ത്രിവൃത അധോഗുഡ സപ്തല ശ്വേതനാമാച പ്രത്യക്ഷേണികവക്ഷ്യപി ജ്യോതിഷ്മദീജ ബിംബീജ ശണപുഷ്പീ വിഷാണിക അജഗന്ധാ ദ്രവന്തീജ ക്ഷിരിണീജ ത്രഷോഡശി ശണപുഷ്പീജ ബിംബി ഛർദനേ ഹൈമവത്യപി ശ്വേതാ ജ്യോതിഷ്മദീജൈവ യോജ്യാ ശിർഷവിരേചനേ ഏകാദശാവശിഷ്ടായ പ്രയോജ്യാ സ്ഥാവിരോച വിരേചനേ ഇത്യുക്താ നാമകർമ്മഭ്യം മുലിന്യഃ. ഹസ്തിദന്തി ഹസ്തിദന്തി ഹൈമവതി ശ്യാമാ ത്രിവൃതധോഗുഡ സപ്തല ശ്വേതനാമാച പ്രത്യക്ഷേണീകവക്ഷ്യപി ജ്യോതിഷ്മദീജ ബിംബീജ ശണപുഷ്പീ വിഷാണിക അജഗന്ധാ ദ്രവന്തീജ ക്ഷിരിണീജ ത്രഷോഡശി ശണപുഷ്പീജ ബിംബി ഛർദനേ ഹൈമവത്യപി ശ്വേതാ ജ്യോതിഷ്മദീചൈവ യോജ്യാശിഷവിരേചനെ ഏകാദശാവശിഷ്ടായ പ്രയോജ്യാസ്താവിരോ വിരേചനെ ഇത്യുക്താ നാമകർമ്മഭ്യം മൂലിന്യഃ. ഹസ്തിദന്തി മൂലവരിക്കിഴങ്ങ്. ഹൈമവതി നാഗദന്തി. ശ്യാമ വയമ്പ്. ത്രിവൃത ത്രികോൽപ്പക്കൊന്ന.
അധോഗുഡ വൃദ്ധദാരു സപ്തല സാതള ശ്വേതനാമ വൺവയമ്പ് അപരാജിത പ്രത്യക്ശ്രേണി ദന്തി ഗവാക്ഷി അഭി കാട്ടുവെള്ളരി ജ്യോതിഷ്മതി ചെറുപ്പുന്ന ബിംബി കോവ ശണപുഷ്പി ശണപുഷ്പി വിഷാണിക ആട്ടുകൊട്ടപ്പാല അജഗന്ധ ആടുനാറിവേള ദ്രവന്തീജ കാട്ടുദന്തി കാട്ടാവണക്ക് ക്ഷീരിണി കിണികിണിപ്പാല ഷോഡശി ഈ 16 മൂല ഔഷധങ്ങളാകുന്നു. അത്രച ഇവയിൽ ശണപുഷ്പി ബെമ്പി ശണപുഷ്പിയും കോവയും ഇവയിൽ ശണപുഷ്പിയും കോവയും ശണപുഷ്പീച ബിംബി ഛർദനെ അവ ഛർദിപ്പിക്കുന്നവയാകും. അപ്പോൾ ഓരോ ഔഷധങ്ങളെയും അവയുടെ ഗുണങ്ങളെയും കൃത്യമായി പറഞ്ഞു വരികയാണ്. ഹസ്തിദന്തി ഹൈമവതി ശ്യാമ ത്രിവൃത അധോഗുഡ സപ്തല ശ്വേതനാമ ഇങ്ങനെ ഓരോ ഔഷധങ്ങളെയും എടുത്ത്. അപ്പോൾ അതിപ്രാചീനമായ ഒരു കാലത്തു തന്നെ ഭാരതീയ വൈജ്ഞാനികർ എങ്ങനെയാണ് ചികിത്സാശാസ്ത്രത്തിൽ ഔഷധങ്ങളെ കണ്ടത് എന്ന് നമുക്ക് കൃത്യമായ ഒരു വിവരണം ഇതിൽ നിന്ന് കിട്ടും. ഭാരതീയ വൈജ്ഞാനികർ വളരെ ശ്രദ്ധിച്ച് ഓരോന്നിനെയും, അപ്പോൾ ഔഷധങ്ങളെ അവർ വിവരിക്കുമ്പോൾ അത് ഭൗമമായി മണ്ണിൽ നിന്ന് കിട്ടുന്നത്, ഭൂമി കുഴിച്ച് ലഭിക്കുന്നവ, അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് പൊട്ടിമിളച്ച് വൃക്ഷങ്ങളായി വരുമ്പോൾ അവയിൽ നിന്ന് ലഭിക്കുന്നവ, അതേപോലെ തന്നെ ജാന്തവങ്ങളിൽ നിന്നുണ്ടാകുന്നവ, ഇവയൊക്കെ എങ്ങനെ ഉപയോഗിച്ച് ഓരോന്നിനും മനുഷ്യനും സസ്യങ്ങൾക്കും അതുപോലെ തന്നെ ജന്തുക്കൾക്കും ചികിത്സാർത്ഥം ഉപയോഗിക്കാം, അവയെ ഉപയോഗിച്ച് എങ്ങനെ ആരോഗ്യം നിലനിർത്താം, ആരോഗ്യശാസ്ത്രത്തിൻ്റെ 2 പ്രസക്ത ഭാഗങ്ങളാണ്, ഒന്ന് രോഗനിർണയവും അതേപോലെ തന്നെ ശരീരശാസ്ത്ര പഠനവുമെല്ലാം. അതുപോലെ തന്നെ നിർണായകമാണ് അവയിലെ ഔഷധങ്ങൾ. ഔഷധങ്ങളെ സുവ്യക്തമായി വർഗീകരിച്ച് അവയോരോന്നുമെടുത്ത് അവയുടെ ഗുണദോഷങ്ങളെ ചിന്തിച്ച് ആയുർവേദത്തിൽ മാത്രമാണ് ഗുണദോഷ വിചിന്തനം ഇത്രയേറെ നടന്നിട്ടുള്ളത്, അതിപ്രാചീന കാലത്തു തന്നെ. ഇതര വൈദ്യശാസ്ത്രങ്ങൾ ലോകത്തുണ്ടായവയെ എടുത്തു നോക്കിയാൽ യോഗ ഔഷധങ്ങളില്ല. അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പുനർവസു ആത്രേയനെ പോലെയുള്ള, സുശ്രുത മഹാശയനെ പോലെയുള്ള ആചാര്യന്മാർ ഔഷധങ്ങളെ വർഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ ഗുണദോഷ വിചിന്തനം ചെയ്ത് യോഗ ഔഷധങ്ങളെ ഉണ്ടാക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട്. കൃത്യതയോടുകൂടിയ ഈ പഠനങ്ങൾ വളരെ ശ്രദ്ധേയങ്ങളായി
വളരെ പ്രാചീനകാലത്തു തന്നെ നമുക്ക് ലഭിച്ചു. ജാന്തവങ്ങളായവയും ഔദ്ഭിതങ്ങളായവയും പാർത്ഥിവങ്ങളായവയും മൂന്നും എടുത്ത് അവയെ പറഞ്ഞു വന്നിട്ട് അതിലെ ഔദ്ഭിതങ്ങളായ സസ്യങ്ങളായ സസ്യജങ്ങളായ ഔഷധങ്ങളെ ആദ്യം ജാന്തവങ്ങളെ പറഞ്ഞു, അവയെ വർഗീകരിച്ചു, അവയുടെ തൊലി, നഖം, കൊമ്പ്, വസ, മജ്ജ, അസ്ഥി, കുളമ്പ്, ഇങ്ങനെ എല്ലാ ഭാഗവും ഏതൊക്കെ ഔഷധങ്ങൾ അവയിൽ നിന്ന് ഗുണപ്രദമായി ലഭിക്കും, അതിൻ്റെ വളരെ വിസ്തൃതവും വ്യക്തവും സുദൃഢവുമായ ഒരു പഠനമാണ് ആത്രേയൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് പാർത്ഥിവങ്ങളും, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ചെമ്പിൻ്റെയും, അതുപോലെ മലങ്ങളെന്ന് പറയാവുന്ന ശിലാജിത്ത് പോലെയുള്ളവയുടെയും ഒക്കെ വർണ്ണന. ഇത്രയുമൊക്കെ നമുക്ക് വർണ്ണിച്ച് തന്നിട്ട് അവ അനേക തലമുറകളിലൂടെ പഠിച്ച് പരമ്പരാഗതമായി കൊണ്ടുവന്നിട്ട് ആ പഠനങ്ങളെയെല്ലാം നാം എന്തേ കൈവിട്ട് കളഞ്ഞത്? ഈ പഠനങ്ങളെയൊക്കെ അതിനിസാരമായി തള്ളിക്കൊണ്ട് ഔഷധങ്ങളെയും അവയുടെ ഗുണദോഷങ്ങളെയും വിചിന്തനം ചെയ്യാതെ ഗിനിപ്പന്നിയിലോ വെള്ളലിയിലോ ഒക്കെ പരീക്ഷിച്ച് ഔഷധമുറകൾ കണ്ടെത്തുമ്പോൾ ആധുനിക ശാസ്ത്രരീത്യാ കണ്ടെത്തിയ ഈ ഔഷധങ്ങളൊക്കെ ഗംഭീരങ്ങളാണെന്ന് നമുക്കെന്തേ തോന്നി? ഓരോന്നിനെയും എടുത്ത് പഠിക്കുമ്പോൾ പാർത്ഥിവങ്ങളെ ജാന്തവങ്ങളെ ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ കൃത്യത പുലർത്തുന്നതിൽ ആത്രയാദികൾ പുലർത്തിയ മര്യാദ ഔഷധങ്ങളുടെ ഓരോ നിലയും അവിടെയാണ് ഹസ്തിദന്തി, ഹൈമവതി, ശ്യാമ, ത്രിവൃത, അധോഗുട, സപ്തല, ശ്വേതനാമ, പ്രത്യക്ശ്രേണി, ഗവാക്ഷി, ജ്യോതിഷ്മതി, ബിംബി, ശണപുഷ്പി, വിഷാണിക, അജഗന്ധ, ദ്രവന്തി, ക്ഷീരിണി, ഷോഡശി, ഇവയൊക്കെ ആ 16 ഷോഡശി 16 മൂല ഔഷധങ്ങൾ, മൗലികമായി ഏറ്റവും പ്രധാനപ്പെട്ടവയായി ഷോഡശ ഔഷധങ്ങൾ, മൂലവരിക്കിഴങ്ങ്, ഹൈമവതി, നാഗദന്തി, വയമ്പ്, ത്രികോൽപ്പക്കുന്ന, വൃദ്ധദാരു, സാതള, വൺവയമ്പ്, അപരാജിത, ദന്തി, കാട്ടുവെള്ളരി, ചെറുപ്പുന്ന, കോവ, ശണപുഷ്പി, ആട്ടുകൊട്ടപ്പാല, ആടുനാറിവേള, കാട്ടാവണക്ക്, കിണികിണിപ്പാല, ഈ 16 മൂല ഔഷധങ്ങളാകുന്നു. വളരെ ശ്രദ്ധേയമായ പഠനം, ഓരോന്നിനെയും എടുത്ത് അപഗ്രഥിച്ച് രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന പഠനം നമുക്കായി തന്ന ആത്രേയ പാരമ്പര്യത്തിന് മുമ്പിൽ നമുക്ക് ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം.